നമസ്കാരം. ഈ സമൂഹമാധ്യമങ്ങളിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലതൊക്കെ ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്നതുണ്ട്, ചിലതൊക്കെ നല്ല ഐഡിയിൽ നിന്ന് വരുന്നതുണ്ട്. ഞങ്ങൾക്കൊന്നും ഫേക്ക് ഐഡിയ ഇല്ല, ഞങ്ങൾക്ക് ഒരൊറ്റ ഐഡിയേ ഉള്ളൂ. അതിൽ നിന്നാണ് നല്ല തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ചില ആളുകളുണ്ട് ഈ സാമൂഹ്യ വിപത്തുകൾ പോസ്റ്റ് ചെയ്യാൻ ഫേക്ക് ഐഡി ഉണ്ടാക്കും. അതായത് നട്ടല്ലില്ലായ്മയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം, അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പിതൃശൂന്യത എന്ന് പറയാം. പിതൃശൂന്യത സംസ്കൃതമാണ്, പച്ചമലയാളം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പച്ചമലയാളത്തിലുള്ള പദം ഞാൻ പറയുന്നില്ല, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം ആവർത്തന വിരസമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഭീകരവാദവും രാജ്യദ്രോഹവും മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതികളും അല്ലെങ്കിൽ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേർ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ചിലരൊക്കെ പ്രധാനമന്ത്രിയും അതുപോലെയുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ അപമാനിച്ചും ഒക്കെ പോസ്റ്റ് ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നൽകിയതാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസമായി സമൂഹമാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യമുണ്ട്. ഈ കരിക്ക് എന്ന ഒരു ടെലിവിഷൻ വെബ് സീരീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും കാണുന്ന ഒരു സീരീസാണ്. വളരെ രസകരമായി ഈ കരിക്ക് എന്ന ആ ഒരു കാര്യം ആ സംഘം അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, എന്നാലും കൊള്ളാം. ഈ ഷോയിലുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും അതുപോലെ BJP പ്രവർത്തകരെയും ഒക്കെ ആക്ഷേപിക്കാനായി ജസ്റ്റിസ് ഫോർ ചന്ദ്രബോസ് എന്ന ഒരു ക്യാമ്പയിൻ ട്വിറ്ററിൽ തുടങ്ങിയത് പ്രേക്ഷകരിൽ ചിലരെങ്കിലും കണ്ടു കാണും. ഈ വ്യക്തിയുടെ പേര് ചന്ദ്രബോസ് എന്നാണ്. ചന്ദ്രബോസ് എന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആ താടിയൊക്കെ നീട്ടിയ ആ വ്യക്തിയാണ്. ആൾക്കാർക്ക് മനസ്സിലായി കാണും, ഞങ്ങളതിൻ്റെ ചിത്രങ്ങൾ കാണിക്കാം. അപ്പോൾ ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ജസ്റ്റിസ് ഫോർ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. വെറും പച്ചക്കള്ളമാണ് ഈ ക്യാമ്പയിൻ. വെറും നുണ മാത്രമാണ്, വെറും പടച്ചുവിടൽ മാത്രമാണ്, വെറും വൃത്തികേട് മാത്രമാണ് ഈ ക്യാമ്പയിൻ എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതൊന്നും അറിയാതെ പലരും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ അയച്ചയാളുടെ കാര്യങ്ങൾ പറയാം. അയച്ചയാളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചില ക്യാമ്പയിനുകൾ ഏറ്റെടുക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഉദ്ദേശവും അതുതന്നെയാണ്. അതായത് ചന്ദ്രബോസ് എന്ന ഒരു RSS പ്രവർത്തകനെ ഒരു മുസ്ലിം വിവാഹത്തിൽ പങ്കെടുത്തു എന്ന പേരിൽ കേരളത്തിൽ ആക്രമിച്ചു എന്നതാണ് പരത്തുന്ന വാർത്തയുടെ ഉള്ളടക്കം. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുടെ വിവാഹത്തിൽ പങ്കെടുത്തു, അപ്പോൾ ഈ ചന്ദ്രബോസിനെ RSS ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു എന്നാണ് മനസ്സിലാകാത്തത്. ഇത്രയും വൃത്തികെട്ട മനസ്ഥിതിയുള്ള വ്യക്തിയാണോ ഈ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പലരും, പ്രത്യേകിച്ച് മലയാളികൾ അല്ലാത്തവർ, ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരുപാട് ക്യാമ്പയിനുകളും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ എല്ലാ ഭാഷകളിലും ഇത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് മാധ്യമങ്ങളിൽ വാർത്ത വരുത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ഇയാളുടെ ചിത്രം വെച്ചുകൊണ്ട്, അതായത് അത് കാണുമ്പോഴേ അറിയാം ഇത് ഫേക്ക് ആയിട്ട് ഈ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന് കാണുമ്പോഴേ അറിയാം. ദിസ് ഇസ് മിസ്റ്റർ ചന്ദ്രബോസ്, RSS കാര്യവാഹക്. ഹി ഹാസ് ബീൻ ബീച്ചൺ അപ് ടു പൾപ്പ് ജസ്റ്റ് ബിക്കോസ് ഹി അറ്റൻഡ് എ മുസ്ലിം മാരേജ്. മുസ്ലിം മാരേജിൽ പങ്കെടുത്തുകൊണ്ട് അയാളെ RSS ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഇത് വന്ന ട്വീറ്റ് ഈ ഒരു ഹാൻഡിൽ നിന്നാണ്, കേരളീയൻ എന്ന ഹാൻഡിൽ നിന്നാണ് ഈ ട്വീറ്റ് വന്നത്. പക്ഷേ ഈ ട്വീറ്റ് ഒരു വ്യാജ ട്വിറ്റർ ID ആണ്. ഇതിൻ്റെ യഥാർത്ഥ ID റിൻഷാദ് റിയോ എന്ന് പറയുന്ന ഒരാളാണ്. ബൈ കാണുന്ന വ്യക്തിയാണ്. തിരൂർ ഉള്ള മലപ്പുറത്തുള്ള റിൻഷാദ് റിയോ ആണ് ഈ August 5 ഈ ഒരു കേരളീയൻ എന്ന ഈ ഒരു സൈറ്റ് തുടങ്ങിയത്, അല്ല, കേരളീയൻ എന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ തുടങ്ങിയത് എന്നാണ് റിപ്പോർട്ട്. അതായത് August 5, 9:48 ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി, അതിൽ നിന്നാണ് ഈ ഹാഷ്ടാഗ് ചന്ദ്രബോസ്, ജസ്റ്റിസ് ഫോർ ചന്ദ്രബോസ് എന്നത് തുടങ്ങിയിരിക്കുന്നത്. വളരെ വേദനാജനകം തന്നെ. ഇത്തരത്തിലുള്ള വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിട്ട്, വ്യാജമായി കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ സമൂഹത്തിൽ കറുപ്പ് നിഴൽ വീശുന്ന ഈ ഇത്തരം വ്യക്തിത്വങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഈ വ്യക്തി, ഇദ്ദേഹം കരിക്കിലും അങ്ങനെയുള്ള വെബ് സീരീസുകളിലും ഒക്കെ പ്രശസ്തനായതുകൊണ്ട് പല ട്രോളുകളിലും ഇദ്ദേഹത്തെ കാണാം, ഇദ്ദേഹത്തിൻ്റെ ചിത്രം കാണാം, ഈ മാമൻ എന്നൊക്കെ പറഞ്ഞ് ചില ട്രോളുകളിലൊക്കെ ഇത് കാണാമെന്നല്ലാതെ ഇത്തരത്തിൽ ഒരു ജസ്റ്റിസ് ഫോർ ചന്ദ്രബോസ് എന്നൊക്കെ പറഞ്ഞ് ഒരു കള്ള ട്വിറ്റർ ഹാൻഡിൽ ഉണ്ടാക്കി ഇങ്ങനെ കുപ്രചരണം നടത്തുന്ന ഇവർക്കെതിരെയൊക്കെയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത്. ഇതൊന്നും ഒട്ടും ഭൂഷണമല്ല. കേരളത്തിൽ അസ്വാരസ്യങ്ങളും സമാധാനമില്ലായ്മയും സൃഷ്ടിക്കാനുള്ള, അല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന, പരോക്ഷമായി കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന ഇത്തരം സംഭവവികാസങ്ങൾ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ല. വ്യക്തമായി സൈബർ ഡോമും പോലീസും ഇത് ശ്രദ്ധിക്കണം. വ്യക്തമായി ഇത് അന്വേഷിച്ച് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ വിഷയങ്ങളും വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കുന്നതിനായി ട്വിറ്ററിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങളും അയച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളും തെറ്റിദ്ധാരണ പരത്തുന്ന ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്ന കാര്യങ്ങളും പരത്തുന്നത് ഇനിയെങ്കിലും ഇത്തരക്കാർ ഒന്ന് നിർത്തിയാൽ ഉപകാരമായിരുന്നു. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും അതുപോലെ ട്വിറ്ററുമായി ബന്ധപ്പെട്ടുമുള്ള ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.